കൊടിസുനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെടുകയാണ് ജയിലുകളിൽ നടക്കുന്ന അസ്വാഭാവികതയ്ക്കെതിരെ അസ്വാഭാവിക നടപടികൾ നിയമസഭയിൽ തുറന്നു സമ്മതിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ലക്ഷ്യം കൊടിസുനി ടീമാണ് കൊടിസുനിയുമായി ബന്ധപ്പെട്ട രീതികളാണ് എന്തുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി ഒരു റിഫോം കൊണ്ടുവരുന്നു അത് ജയിൽ റിഫോമായി മാറുന്നു അവിടേക്ക് വരുന്നത് പുലിയാണ് ഋഷിരാജ് സിംഗ് ഒറ്റ രാത്രി കൊണ്ട് ഋഷിരാജ് സിംഗ് ജയിൽ വെളിപ്പിക്കുകയാണ് കൊടിസുനിയാണ് ടാർഗറ്റ് എന്താണ് കൊടിസുരിയുടെ പ്രത്യേകത കൊടിസുനി വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ടാർഗറ്റ് ചെയ്യുന്നത് ആരെ എന്നുള്ളതാണ് ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടിസുനിയിൽ എറിയുന്നത് ചെന്നു തറയ്ക്കുക പി ജയരാജനിലേക്കാണോ പി ജയരാജൻ ടീമിലേക്കാണോ എന്നുള്ള ചോദ്യം ശക്തമാകുന്നു മലബാർ ടീമിലേക്ക് പ്രത്യേകിച്ച് കണ്ണൂർ ടീമിലേക്ക് ആ കൊടിസുനി വഴിയുള്ള വാതിലുകൾ തുറന്നിറങ്ങിയാൽ ആ ക്രൈം ആസ്പെക്ട്സ് പി ജയരാജൻ ഉൾപ്പെടെയുള്ള സംഘങ്ങളിലേക്ക് കടന്നു ചെല്ലുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് ആ രീതിയിലാണ് ചർച്ചകൾ പോകുന്നത് അതിന് കാരണമാകുന്നത് കൊടിസുനി ഫോക്കസ് പോയിന്റ് ആയിക്കൊണ്ട് ജയിൽ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് വരുമ്പോൾ കൊടിസുനിടെ ഫോണുകൾ പിടിച്ചെടുക്കുന്നു കൊടിസുനിയുടെ പരോൾ ഇപ്പോൾ ചർച്ചാ വിഷയമാണ് കൊടിസുനി എത്ര കാലത്ത് പരോളിലേക്ക് ഇതുവരെ പോയിട്ടുണ്ട് പരോളിൽ കൊടിസുനി ഇറങ്ങിയതിനു ശേഷം നടന്നിട്ടുള്ള ആക്ടിവിറ്റീസ് അതിൻ്റെ മുഴുവൻ പരാതികളും ശേഖരിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പോയിരിക്കുകയാണ് ഋഷിരാജ് സിംഗിനെ പോലൊരാൾ കണ്ണൂർ ജയിലുകളിലേക്ക് നടത്തുന്ന ഇടപെടൽ ഒറ്റപ്പെട്ട ഒരു ഇടപെടലായിട്ടല്ല രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശ്വസുകളോടുകൂടി മുഖ്യമന്ത്രി നൽകിയ പച്ചക്കൊടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഇടപെടലുകൾ വരുന്നത് അവിടേക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊടിസുനിയെ മാത്രമാണ് മൊബൈൽ പിടിച്ചെടുത്ത മൊബൈലുകൾ തെളിവ് ശേഖരണ പ്രക്രിയയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ എവിഡൻസ് കളക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത് കൊടിസുനിയുടെയും ടീം അംഗങ്ങളുടെയും കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈലിൽ നിന്ന് കോളുകൾ എത്ര കോളുകൾ പുറത്തേക്ക് പോയി ആ കോളുകൾ ആരുടെ അടുത്തേക്കാണ് പോയത് ഇങ്ങോട്ട് എത്ര കോളുകൾ വന്നു ആ കോളുകൾ ആരുടെയൊക്കെയാണ് ജയിലിൽ കൊടിസുനിയെ സന്ദർശിച്ചവരാരൊക്കെ കൊടിസുനി ബന്ധപ്പെട്ടവരാരൊക്കെ ആരൊക്കെ പരോളിഞ്ഞിറങ്ങിയ കൊടിസുനി ആരോടൊക്കെ ബന്ധം സ്ഥാപിച്ചു എന്തൊക്കെ ഇടപെടലുകൾ നടത്തി ഓരോന്നും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കാനും പരാതികളുടെ അടക്കം കണക്കുകൾ എടുക്കാനും ആണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രി എന്നുള്ള രീതിയിൽ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജയിലിലെ കൊടിസിനിയുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും കളക്ട് ചെയ്യുന്ന ചുമതല ഋഷിരാജ് സിംഗിന് നൽകിയിരിക്കുന്നു ഇനി കൊടിസിനി പുറത്തിറങ്ങില്ല ജയിലിൽ നിന്ന് എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കുക കാരണം ഋഷിരാജ് സിംഗിന്റെ പ്രത്യേക നിർദ്ദേശമാണ് ഏതൊരു പരോളും തനിക്ക് നീ അറിയണം താൻ നേരിട്ട് തീരുമാനിക്കും എന്നുള്ളത് കൊടിസിനി ജയിൽ കോമ്പൗണ്ടിന് പുറത്തിറങ്ങാൻ പോകുന്നില്ല പഴുതുകൾ അടയ്ക്കുകയാണ് ഇതൊക്കെ ചെന്നു തറയ്ക്കുന്നതിൻ്റെ ും കണ്ണൂരിലേക്കും മലബാറിലേക്കും പാർട്ടിക്കതീതമായി ബിംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന നേതാക്കൾക്കെതിരെ തന്നെ മുഖ്യമന്ത്രി പരസ്യ പ്രതികരണവുമായി പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു അവിടെയൊക്കെ കോൺഗ്രസും ബി ജെ പിയും അടക്കം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ പ്രത്യേകിച്ചും കെ കെ രമ ഉന്നയിച്ച ആരോപണം കെ കെ രമയുടെ പരാതി പരാതിയായി നിലനിൽക്കുകയാണ് കെ കെ രമയുടെ പരാതിക്ക് ജീവൻ വയ്ക്കുന്നു കെ കെ രമ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു കൊടിസുനിയിലല്ല ഈ വിഷയങ്ങൾ അവസാനിക്കേണ്ടത് കൊടിസുനിയിൽ നിന്ന് കാര്യങ്ങൾ വളർന്നു വികസിച്ചാൽ അത് കോഴിക്കോട്ടെയും കണ്ണൂരിലെയും മലബാറിലെയും സി പി എം ജില്ലാ നേതൃത്വത്തിലേക്ക് പോകുമെന്നും അവിടെ നിന്നുകൊണ്ട് സംസ്ഥാന നേതാക്കളിലേക്ക് പോകുമെന്നുമാണ് കെ കെ രമയുടെ പരാതി ആ കെ കെ രമ ഒരു നേതാവിനെ പി ജയരാജൻ എന്ന നേതാവിനെ പരസ്യമായി കൊലയാളി എന്ന് വിളിച്ചിട്ട് ഹിന്ദുകൾ നൽകി ആ രമയ്ക്കെതിരെ കേസ് കൊടുക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ രമ വെല്ലുവിളിക്കുകയാണ് എവിടെയും താൻ മൊഴി നൽകാം എവിടെയും താൻ തെളിവുകൾ നൽകാം ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഈ അവസ്ഥയിൽ കൊടിസുനി ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ കൊടിസുനി വഴി മലബാറിലും കണ്ണൂരിലും പാർട്ടിക്കും അതീതമായി ബിംബങ്ങളായി മാറിയിട്ടുള്ള നേതാക്കൾ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ബിംബങ്ങളായി നേ മാറുന്ന നേതാക്കൾക്കെതിരെ ആ തെളിവുകൾ കൊടിസുനിയിൽ വഴി വന്ന് കൊടിസുനി വഴി എന്തൊക്കെയാണ് ലഭിക്കുക അതുവഴി അവർ അവർ പോലും അറിയാത്ത രീതിയിൽ പാർട്ടിയിൽ കുരുക്കുൽ നേർ കുരുക്കുകളിലേക്ക് പോവുകയാണോ സെൻറ്റർ ഫോക്കസ് പി ജയരാജനാണ് എന്തുകൊണ്ട് പി ജയരാജന് ഇന്ന് പാർട്ടിയിൽ ഒരു സ്ഥാനവും നൽകിയില്ല പി ജയരാജൻ ഒരു ജോയിൻറ് ഫോഴ്സ് ആണ് സി പി എമ്മിന്റെ ജോയിന്റ് ലീഡറാണ് കണ്ണൂരിൻ്റെയും മലപ്പുറത്തെയും അങ്ങനെയുള്ളൊരു നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പരാജയപ്പെടുക മാസങ്ങൾ കഴിഞ്ഞു റിസൾട്ട് വന്നിട്ട് റിസൾട്ട് വന്നിട്ട് മാസങ്ങൾ കഴിയുകയാണ് ഇരിക്കാൻ ഒരു താവളം കൊടുക്കാത്ത രീതിയിൽ പഴുതുകൾ അടച്ച് പി ജയരാജനെ പുറത്തുനിർത്തിയിരിക്കുന്നത് എന്താണ് ഇത്തരം ചോദ്യങ്ങൾ ചർച്ചകളാകുമ്പോൾ കൊടി സുനിയിൽ നിന്നുള്ള തെളിവുകൾ പോയി നിൽക്കുന്ന ബിംബങ്ങൾ ഉടഞ്ഞു വീഴുമോ എന്ന് ചർച്ച ചെയ്യുകയാണ് സി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ